ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സെൻ്റ് ആർമക് ടെക്. നമ്മുടെ വണ്ടി ഞാൻ ശരത്ത് തൃശ്ശൂർ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് കണ്ടൻറ് ക്ഷാമം ഭയങ്കരമായിട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ. അപ്പോൾ ഇനി എന്ത് വീഡിയോ ഇടാം, ഞാൻ വരിന്ന് പോയി എന്ന് നിങ്ങൾക്ക് തോന്നരുതല്ലോ. അതായത് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് നിങ്ങൾക്ക് അറിയണമല്ലോ. അതുകൊണ്ട് ഇന്ന് എന്ത് വീഡിയോ ഇടാം എന്ന് ആലോചിച്ചപ്പോൾ ഒരു പെട്ടെന്ന് തോന്നിയ ഒരു വീഡിയോ ആണ്. പല ആളുകളും MPFI വണ്ടിയുടെ ഫാൻ വർക്കാവുന്നില്ല, റേഡിയേറ്റർ ഫാൻ വർക്കാവുന്നില്ല എന്നുള്ള ഒരു വിഷയം പറയാൻ ഞാൻ വിളിക്കാറുണ്ട്. ഓവർ ഹീറ്റാണ്, അപ്പോൾ റേഡിയേറ്റർ ഫാൻ വർക്ക് ചെയ്യാണ്ടോയെന്ന് ചോദിക്കുമ്പോൾ റേഡിയേറ്റർ ഫാൻ വർക്കാവുന്നില്ല ചേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ടിപ്പാണ്. അപ്പോൾ കേട്ടോളെ, ഈ MPFI വണ്ടി ഫാൻ വർക്കാവാണ്ടിരിക്കാൻ ചിലപ്പോൾ റിലേ കാരണമാവാം, അതല്ലെങ്കിൽ ഫാൻ തന്നെ കംപ്ലൈൻറ്റ് വരുന്ന കാരണമാവാം, അതും അല്ലാഞ്ചെങ്കിൽ എന്താ പറയുക, സെൻസർ കംപ്ലൈൻ്റ് ആവാം. അപ്പോൾ ഈ സെൻസർ കംപ്ലൈൻ്റ് ആയി ആണെങ്കിലും ഇത് വർക്കാവില്ല. ചിലപ്പോൾ സെൻസറിൻ്റെ വാണില്ല, നമുക്ക് അത്രയും യാതൊരു നിർബന്ധമില്ല. അപ്പോൾ സെൻസർ കംപ്ലൈൻ്റ് ആയാലും ഇത് വർക്കാവില്ല. അപ്പോൾ ഈ സെൻസർ കംപ്ലൈൻ്റ് എങ്ങനെ തിരിച്ചറിയാം, എവിടെയാണ് ഇതിൻ്റെ MPFI വണ്ടിയുടെ ഫോർ സ്പീഡ് MPFI 800 സെൻസർ എവിടെ ഇരിക്കുന്നത്? ഈ പഴയ വണ്ടികളുടെ ആണെന്ന് വെച്ചിങ്ങനെ കാർബറേറ്റർ വണ്ടിയാണ് വെച്ചാൽ ഈ ഫാൻ്റെ അടിയിൽ ഒരു സ്വിച്ചാണ്, ടെമ്പറേച്ചർ ഗേജ് വേറെയും അതുപോലെ തന്നെ ഫാൻ സ്വിച്ച് വേറെ വരാം. ഇതിന് പറയുന്നത് ഒറ്റ സാധനമാണ്, ടെമ്പറേച്ചർ ഗേജ് ആയാലും ഫാനിൻ്റെ സ്വിച്ച് ആയാലും ഒരൊറ്റ സാധനമാണ്. അതിൻ്റെ സെൻസർ എന്ന് പറയാം ECT സെൻസർ എന്ന് പറയാം, എൻജിൻ കൂളഞ്ച് ടെമ്പറേച്ചർ സെൻസർ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ആ സാധനം ഇരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് കൺട്രോളേട്ടാ. ഈ സ്റ്റാർട്ടിംഗ് മോട്ടറിൻ്റെ ഈ ഗ്യാപ്പ് കൂടെ നോക്കി കഴിഞ്ഞു വെച്ചാൽ എൻ്റെ കയ്യിലെ ഇവിടെ കാണാനാ, ഈ കയ്യിൽ തുടങ്ങുന്ന സാധനമാണ് ഈ സെൻസർ. നിങ്ങളിത് ശ്രദ്ധിക്കുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഇതാണ് സെൻസർ. അപ്പോൾ ഈ സെൻസർ വർക്കാവണതാണോ വർക്കാവണല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. എന്തിനാ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ സെൻസറിൻ്റെ കപ്ലർ പ്രസ് ചെയ്യണ ഭാഗമുണ്ട്, ഈ സൈഡിൽ പ്ലസ് ചെയ്യണ ഒരു ഭാഗമുണ്ട്. ആ കപ്ലർ പിടിച്ചിട്ട് പ്രസ് ചെയ്യുക. ഈ പ്രസ് ചെയ്തിട്ട് ഇത് പുറകിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഈ കപ്ലർ ഊരിപ്പോരും. ഈ കപ്ലർ സിമ്പിളായിട്ട് ഊരിട്ടു. ഇപ്പോൾ ആ സെൻസർ എൻ്റെ മുകളിൽ ആ കപ്ലറില്ല. ആ കപ്ലർ ഇല്ലാത്ത സമയത്ത് നമ്മൾ എൻജിൻ്റെ വണ്ടിയുടെ കീ പോയിട്ട് ഓണാക്കുക. വണ്ടിയുടെ കീ പോയിട്ട് ഓണാക്കുക. കീ പോയിട്ട് ഞാൻ ഓണാക്കി. ആ സമയത്ത് സെൻസറിൻ്റെ കംപ്ലൈൻ്റ് ആണെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലായിട്ട് റേഡിയേറ്റർ ഫാൻ വർക്കാവും. ഓട്ടോമാറ്റിക്കായിട്ട് റേഡിയേറ്റർ ഫാൻ വർക്കാവും. ഇനി സെൻസറിൻ്റെ കംപ്ലൈൻ്റ് അല്ല ചെയ്യുക, സെൻസറിൻ്റെ കംപ്ലൈൻ്റ് അല്ല എങ്കിൽ റേഡിയേറ്റർ ഫാൻ വർക്കാവില്ല. അപ്പോൾ പിന്നെ റിലേ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ടി വരും. നോർമലി സെൻസറിൻ്റെ കംപ്ലൈൻ്റ് ആണെന്ന് വെച്ചാൽ ഇപ്പോൾ റേഡിയേറ്റർ ഫാൻ വർക്കാവും. അതല്ല, സെൻസറിൻ്റെ കംപ്ലൈൻ്റ് അല്ല വെച്ചാൽ ഈ സമയത്ത് ദൂരിട്ടിട്ടും വർക്കാവില്ല എന്ന് വെച്ചാൽ അതിൻ്റെ റേഡിയേറ്റർ ഫാൻ്റെ റിലേ, അതുപോലെ തന്നെ ഫാൻ, ആ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ടി വരും. പിന്നെ റിലേ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് വേണമെന്ന് വെച്ചാൽ ഇവിടുന്ന് റേഡിയേറ്റർ ഫാൻ്റെ കപ്ലർ കൂടെ ഊരിയിട്ട് അവിടുന്ന് നേരിട്ട് വയർ കൊടുത്ത് നോക്കാം. അപ്പോൾ ഫാൻ്റെ കംപ്ലൈൻ്റ് ആണെന്ന് മനസ്സിലാവും. അപ്പോൾ ECT സെൻസർ എന്തുട്ടാണെന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ECT സെൻസറിൻ്റെ ചെക്കിങ് നോർമൽ സാധാരണ ഒരു കസ്റ്റമർക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കണ്ടൻറ് ക്ഷാമം വളരെ അധികമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ ഒരാൾ ഒരു കണ്ടൻറ് വെച്ചിട്ട് നമുക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു നമ്മൾ ചെയ്യാത്ത വീഡിയോ ആണെന്ന് നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഒരു കാര്യം കൂടി ഞാൻ പറയണു, ആ സെൻസർ ഊരിയിട്ടിട്ട് പിന്നെ ശരിയാക്കി കഴിഞ്ഞു വെച്ചാൽ സാധാരണ നിങ്ങൾക്ക് അറിവിലേക്കായിട്ട് ഈ സാധനം ഊരിയിട്ട് നിങ്ങൾ അത് ചെക്ക് ചെയ്യണ്ടെങ്കിൽ പിന്നെ വണ്ടി സ്റ്റാർട്ടാക്കുന്ന സമയത്ത് എൻജിൻ വാണിംഗ് ലാമ്പ് കത്തിക്കെടുക്കും. എൻജിൻ വാണിംഗ് ലാമ്പ് കത്തിക്കെടുക്കുന്നത് പിന്നെ അത് കിടത്തണം വെച്ചാൽ ബാറ്ററിയുടെ നെഗറ്റീവ് ഇതുമെന്ന് ബാറ്ററി നെഗറ്റീവ് കുറച്ച് നേരത്തേക്ക് ഒരു 10 സ്പാൻ എടുത്തിട്ട് ദൂരിയ പുറത്തിടുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു 3-5 സെക്കൻഡ് കഴിഞ്ഞാൽ ആ സാധനം വീണ്ടും ഫിറ്റ് ചെയ്യുക. അപ്പോൾ ആ വാണിംഗ് ലാമ്പ് സ്റ്റാർട്ടാകുമ്പോൾ കത്തില്ല, അതല്ലെങ്കിൽ ആ വാണിംഗ് ലാമ്പ് കത്തിക്കെടുക്കും. അപ്പോൾ എങ്ങനെയാണത് കത്തിക്കെടുക്കുക? ഇപ്പോൾ ഞാനത് കണക്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഇനി സ്റ്റാർട്ടായി കഴിഞ്ഞു വെച്ചാൽ നോർമൽ ഗതിയിൽ ഇത് കത്തിക്കിടക്കണം. കാണിച്ചു തരാം കേട്ടോ, വണ്ടിയുടെ കീ ഓണാക്കി വാണിംഗ് ലാമ്പ് കത്തിക്കെടുക്കുന്നുണ്ട്. ഇനി സ്റ്റാർട്ടായി കഴിഞ്ഞാലും കേടില്ല, കണ്ടാ. ഇനി ഇത് കിടത്തണം വെച്ചാൽ ബാറ്ററി നെഗറ്റീവ് ഊരിയിടണം. ബാറ്ററി നെഗറ്റീവ് ഊരിയണ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചുതരാം. ഞാൻ അപ്പോൾ വണ്ടി ഓഫാക്കിയിട്ടുള്ളവിടെ കെട്ട് ബാറ്ററി നെഗറ്റീവ് ഊരിയിടാണ്ടത് കെടില്ല. നമ്മളിപ്പോൾ എൻ്റെ ഇത് കുറച്ച് ലൂസാണ്, ബാറ്ററി നെഗറ്റീവ് ലൂസാണ്. അത് കാരണം അങ്ങനെ ലൂസാക്കി ഇടരുത്, ഞാൻ ബലം പിടിച്ചിട്ട് ഊരി കുറച്ചു നേരം റെസ്റ്റ് ചെയ്തു
press cheyyanu shesham ee saanam veendum connect cheedu connect cheedittu namukku ini veendum start aaki nokkam start aaki nokkumbo endha sambhavikkana nokka ta kanda adu off aayi poi appo adu endha anjinge already aa coupler irippo sensor-nda mate idu voltage mariyaki ECM enu kittunnilla adu namukku driver-ku manasilavanayittu adu complaint kaanichannu idu pole thanneyana edengil oru sensor-nda wiring-o vallo allengil sensor adichu poyirum kaanikkunnathu appo sensor adichu poyidana enjing ippo endu undavan enjing adu negative urittu kaniyalum adu kattilla കത്തി നിൽക്ക സോറി കെടില്ല നെഗറ്റീവ് ഊരിട്ട് വീണ്ടും കൊടുത്തതിനും കെടില്ല നമ്മളിപ്പോൾ നെഗറ്റീവ് ഊരിടുമ്പോൾ എന്താ വെച്ചാൽ മൊത്തം മെമ്മറി ഇറൈസ് ആക്കണ പരിപാടിയാണ് നടന്നത് കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.